കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ച് മോൻ ജോസഫ് എം എൽ എ. പഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരംഭിച്ച സാമൂഹ്യ അടുക്കള സന്ദർശിക്കുകയാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത്. പഞ്ചായത്തിൽ ആരംഭിച്ച ടെലി കൗൺസിലിംഗ് സംവിധാനം ഈ രംഗത്ത് ഏറെ മാതൃകാപരമാണെന്ന് മോൻ ജോസഫ് എം എൽ എ ചൂണ്ടിക്കാണിച്ചു. പഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടിരിക്കുന്ന ആംബുലൻസുകളും വാർഡടിസ്ഥാനത്തിലുള്ള ഓട്ടോറിക്ഷ ക്രമീകരണങ്ങളും ഏറെ പ്രത്യേകം എം എൽ എ അഭിനന്ദിച്ചു. വാർഡ്തല സമിതികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം വിലമതിക്കാനാവാത്തതും അഭിനന്ദനാർഹവുമാണെന്ന നിലപാടാണ് മോൻ ജോസഫ് ഉന്നയിച്ചത്. സർക്കാർ ആശുപത്രിക്ക് 3 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സംഘടിപ്പിക്കാനായത് പഞ്ചായത്തിന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി മോൻ ജോസഫ് എം എൽ എ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി, വൈസ് പ്രസിഡന്റ് അൽഫോൻസ ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടെസി സജീവ്, എം എൻ രമേശൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബെനു കുര്യൻ, ഡാർലി ജോജി, ജോയിസ് അലക്സ്, ലതിക സജു, ബിജു ജോസഫ്, ബേബി തൊണ്ടാങ്കുരി, എം എം ജോസഫ്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ, ജിൻസൺ ചെറുമല, ടിംസ് പോൾ, സുനിൽ പീറ്റർ, സണ്ണി ചാമക്കാല, സി ഡി എസ് അംഗം ജഗദമ്മ തമ്പി, സുമി ജോമി, മേഴ്സി ജോഷി, മോളി ജോയി തുടങ്ങിയവർ എം എൽ എയോടൊപ്പം സാമൂഹ്യ അടുക്കളയിലെത്തുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു എം എൽ എയുടെ സന്ദർശനത്തിലൂടെ. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിനെയും ഇക്കാര്യത്തിൽ സഹകരിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ഏറ്റവും സമയോചിതമായി ഇടപെട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള കർമ്മ പരിപാടികൾ ഓരോ പ്രദേശത്ത് നടപ്പാക്കുമ്പോൾ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അതേറ്റവും തൃപ്തികരമായി നല്ല നിലയിൽ നടപ്പാക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ കടുത്തുരുത്തി അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പൊതു കോൺഫറൻസ് എന്ന നിലയിലുള്ള ഓൺലൈൻ മീറ്റിംഗ്, പാലാ ആർ ഡി ഒയുടെയും വൈക്കം മീനച്ചിൽ തഹസിൽദാർമാരുടെയും സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട പ്രധാന ഓഫീഷ്യൽസ് എല്ലാം പങ്കെടുത്തുകൊണ്ട് ഇന്നലെ വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നടന്ന കോൺഫറൻസിൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായും പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാറും കുറവലങ്ങാട് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിലയിരുത്തലിലെല്ലാം നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ആവശ്യങ്ങൾ പറയുകയും ഇവിടെ നടപ്പാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. ഏറ്റവും തൃപ്തികരമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ആ കോൺഫറൻസിലും വ്യക്തമായി നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ഇവിടെ ഇന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ ഈ സാമൂഹ്യ അടുക്കള തന്നെ ഏറ്റവും നല്ല നിലയിൽ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു. 70 പേർക്ക് ഭക്ഷണം സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ പേർക്ക് ആവശ്യം വന്നാൽ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ കുറവലങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയെ മൊത്തത്തിൽ തന്നെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാം. അതുപോലെ തന്നെ കോവിഡ് പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളതും പ്രാദേശികമായി ഏറ്റെടുക്കേണ്ടതുമായ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല നിലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഡി സി സികൾ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ചുമതലയിൽ നല്ല നിലയിൽ നടക്കുന്നതിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ആംബുലൻസ് സൗകര്യം, ഇപ്പോൾ എല്ലായിടത്തും ആംബുലൻസുകൾക്ക് വേണ്ടി ആളുകൾ ആവശ്യപ്പെടുമ്പോൾ യാത്രാ സംബന്ധമായി കോവിഡ് രോഗികൾക്കും മറ്റുള്ളവർക്കും എല്ലാം വേണ്ടിയുള്ള ഏറ്റവും തൃപ്തികരമായൊരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റോട് സൂചിപ്പിക്കുകയുണ്ടായി. ബേബി തൊണ്ടാങ്കുഴിയും അക്കാര്യങ്ങൾ പരാമർശിച്ചു. ഏറ്റവും നല്ല ഒരു സൗകര്യം ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഇപ്പം പൾസ് ഓക്സിമീറ്ററിൻ്റെ കാര്യത്തിൽ ഒരു എല്ലാ വാർഡിലും 5 വീതം എത്തിച്ചു കൊടുക്കുന്ന ക്രമീകരണം ചെയ്തതും അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ കാര്യത്തിൽ ക്രമീകരണം ചെയ്തതുമെല്ലാം ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ക്രമീകരണങ്ങൾ ചെയ്തതിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായി ചെയ്തൊരു കാര്യമാണ്, ഞങ്ങൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കോവിഡ് രോഗികളും കോവിഡ് രോഗം വന്ന ശേഷം ഇപ്പോൾ ക്വാറൻറ്റൈനിലിരിക്കുന്നവരും അതിനുശേഷം ആവശ്യമായ വിശ്രമം നടത്തുന്നവർക്കും ഒക്കെയുള്ള ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് മാനസികമായ സംഘർഷം. ഈ മാനസിക സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് മാനസിക പിരിമുറുക്കത്തിനൊരു ഇളവ് അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറയുന്നത് അതെങ്ങനെ അവർക്ക് അക്കാര്യത്തിൽ സഹായകരമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ കോതനെല്ലൂർ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലാണ് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ
കോവിഡ് ആശ്വാസ കേന്ദ്രം തുടങ്ങിയത് തുവാനിസ ധ്യാന കേന്ദ്രത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡ് ദുരന്തം ഒന്നര വർഷം മുമ്പ് ഈ ജില്ലയിൽ എല്ലാവരും മാറി നിന്നപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ തുവാനിസയെ തുടങ്ങി. അവിടെ തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരുന്ന് മടുത്തു, എന്താ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാൻ അവരോട് ഒരു പരിഹാരം പറഞ്ഞു, 100 പുസ്തകം അന്ന് തന്നെ നമ്മൾ ഏറ്റവും നല്ല ബുക്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തക ശേഖരങ്ങളിൽ നിന്ന് 100 തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾ അവിടെ കൊണ്ടുപോയി സെൻട്രലിൽ ധ്യാന കേന്ദ്രത്തിൽ വാതിൽക്ക് വെച്ചു. ചൂടൊപ്പം പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ആ പുസ്തകം മുഴുവൻ ആളുകൾ പെട്ടെന്ന് തന്നെ കൈക്കലാക്കി. അപ്പോൾ ഒരു ആശ്വാസത്തോടെ വായിക്കാനോ എഴുതാനോ ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സമയത്ത് ഇത്തരത്തിലുള്ള, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് വിദഗ്ധ കൗൺസിലർമാരുടെ സേവനത്തോടെ ടെലി കൗൺസിലിംഗ് ഈ പഞ്ചായത്ത് ഏർപ്പെടുത്തി എന്നുള്ളത്. ഈ സമയത്ത് സംഘർഷാത്മകമായി മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇടപെട്ടുകൊണ്ട് ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നായി ഞാനതിനെ കാണുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ല നിലയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ പ്രത്യേകം സന്തോഷമുണ്ട്.